ഇടതുപക്ഷം ഹർത്താൽ പ്രഖ്യാപിക്കാതെ അവരുടെ സർക്കാർ ഓർഡിനൻസ് ഇറക്കില്ലേ എന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ നേതൃത്വം. ഭൂനിയമ ഭേദഗതി കൊണ്ടുവരാതെ ഇത്രയും കാലം ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എൽ ഡി എഫ് എന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് എന്നിവർ പറഞ്ഞു. സർക്കാരും ഇടതുപക്ഷവും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്വന്തം സർക്കാരിനെ കൊണ്ട് ഭൂനിയമ ഭേദഗതിക്ക് വേണ്ട ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് എന്തിനാണ് ജനങ്ങളുടെ മേൽ ഹർത്താൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ്, കെ എം എ ഷുക്കൂർ, എൻ ഐ ബെന്നി എന്നിവർ ആവശ്യപ്പെട്ടു. 31-ാം തീയതി പ്രതിഷേധ കൂട്ടായ്മയും ജില്ലയിൽ 48 മണിക്കൂർ സ്തംഭന സമരവും നടത്തും എന്ന് യു ഡി എഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഗവൺമെന്റിന്റെയും എൽ ഡി എഫിന്റെയും മോഹം വികൃതമാകും എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തടി തപ്പുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഓർഡിനൻസും ഈ ഹർത്താലുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇത് അവരുടെ മുഖം കൂടുതൽ വികൃതമാക്കുന്നതിന് ഇത് കാരണമായി തീരത്തേ ഉള്ളൂ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൽ ഡി എഫ് ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇവിടെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഇവിടെ ഹർത്താൽ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ ആവശ്യകത എന്താണ്? അത് ജനത്തിന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമാണ്. നിയമ ഭേദഗതി ചെയ്യുമെന്ന് കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ നിരവധി തവണ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതാണ്. മുഖ്യമന്ത്രിയുടെ ജനവഞ്ചന എന്ന കാപട്യം മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഹർത്താലുമായി എൽ ഡി എഫ് ഇറങ്ങിയിരിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. ഓർഡിനൻസ് ആയിരുന്നു പരിഹാര മാർഗമെങ്കിൽ 2019 തന്നെ ഇത് ആകാമായിരുന്നു. നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 3 വർഷത്തെ കാലതാമസം വരുത്തി ജനങ്ങളെ സർക്കാർ കഷ്ടപ്പെടുത്തുകയായിരുന്നു. ഇതിന് എൽ ഡി എഫ് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.